നമസ്കാരം. ഇപ്പോൾ ബാർക്കോഡയാണ് പുതിയ ചർച്ച. ബിജു രമേശൊക്കെ ചർച്ചയിൽ ഇങ്ങനെ സജീവമായി ഇങ്ങനെ ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുകയാണ്, വലിയ ബിംബമായി നിൽക്കുകയാണ്. ബാർക്കോഡയിൽ എന്ത് ചെയ്തു? മാണി അന്തരിച്ച ശ്രീ കെ എം മാണി പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി ഇഡലി കഴിച്ചോ, ഇഡലിക്ക് ചമ്മന്തി കൂട്ടിയോ, സാമ്പാർ കൂട്ടിയോ, വടയുണ്ടായിരുന്നോ? ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച. പിന്നെ ഈ ഇഡലി കഴിച്ചതോടുകൂടി ബാർക്കോഡ വിഷയം എല്ലാം തീരുമാനമായി എന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രൂപ്പിസം, ഗ്രൂപ്പ് പോര് രൂക്ഷമായിരിക്കുന്ന അവസ്ഥ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ രൂക്ഷമാകും ഗ്രൂപ്പ് പോരുകളല്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ബാർക്കോഡ കേസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. പിണറായി വിജയൻ്റെ ഒത്താശയോടെ ബിജു രമേശിനെ പൊക്കിക്കൊണ്ടു വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ കോൺഗ്രസിലെ ചിലരും അതിന് സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പിന്നെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ തന്നെ ഈ തൊഴുത്തിൽ കുത്ത് കാര്യമായി തന്നെ കോൺഗ്രസിൽ നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ബാർക്കോഡ വെറും ഗ്രൂപ്പുകളിൽ മാത്രമാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഇത്തരം നീക്കത്തിൽ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. നമുക്ക് നോക്കാം. ചാരക്കേസിൽ കെ കരുണാകരനെ എന്ന പോലെ ബാർക്കോഴയുടെ പേരിൽ ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പുറത്താക്കാനും ഉമ്മൻചാണ്ടിക്ക് വീണ്ടും അവസരമൊരുക്കാനും ചില കളികൾ നടക്കുന്നതായുള്ള അറിവുണ്ട്. അണിയറ നീക്കങ്ങൾ, ഇടതു സർക്കാരിന് തുടർഭരണ സാധ്യത ഇല്ല എന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി കുപ്പായം ചെന്നിത്തലയ്ക്ക് നൽകേണ്ടതില്ല, ഉമ്മൻചാണ്ടിക്ക് തന്നെ വീണ്ടും നൽകണം എന്ന രീതിയിൽ ചില നേതാക്കൾ, അതിൽ പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ചേർന്ന് കളിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായിരിക്കെ ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ 1 കോടി രൂപ കോഴ വാങ്ങി എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. ഇത് ഉയർത്തിവിട്ടത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവ്, ഐ ഗ്രൂപ്പ് നേതാക്കളാണ് കോഴയിലെ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഈ നേതാവ് ഉമ്മൻചാണ്ടിയുടെ വലങ്കയ്യാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ചെന്നിത്തലയ്ക്കെതിരെ തിരിയാൻ വിവിധ കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഐ ഗ്രൂപ്പുകാർ അങ്ങനെയാണ് പറയുന്നത്, എ ഗ്രൂപ്പുകാരുടെ കളിയാണെന്ന് പറയുന്നു, മൂന്നാം ഗ്രൂപ്പിൻ്റെ കളിയാണെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ കടുംപട്ട അഴിമതിക്ക് അവസരമൊരുക്കിയത് ഈ നേതാവാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ട എന്ന് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ തീരുമാനമെടുത്തു. ഇക്കാര്യത്തിൽ ചെന്നിത്തല മൗനം പാലിച്ചതാണ് ഇപ്പോൾ നേതാവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അന്ന് ചെന്നിത്തല ഇയാളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം കളികളൊന്നും ഞാൻ കളിക്കുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വ ചർച്ചകളിൽ സുധീരൻ്റെ ആരോപണത്തിനെതിരെ വിവാദ നേതാവിന് വേണ്ടി നിലകൊണ്ടത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി ഈ വിവാദ നേതാവിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു, എല്ലാവിധ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു. ചെന്നിത്തലയ്ക്കെതിരെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഇത് വരുന്നു. ഒപ്പം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി നിൽക്കാനുള്ള കാര്യമായിട്ടും ഇത് വരുന്നു. ഇതേ തുടർന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാവിന് വീണ്ടും അവസരം ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ഇക്കാര്യം നേതാവ് തന്നെ പിന്നീട് വ്യക്തമാക്കി. തനിക്കെതിരെ ചരട് വലിക്കുന്ന നേതാവിനെ എങ്ങനെങ്കിലും ഒതുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. ഗുരുതര ആരോപണങ്ങളുടെ നടുവിലുള്ള ഇടതു സർക്കാരിന് തുടർഭരണ സാധ്യത ഇല്ല എന്ന പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് തടയിടാൻ ബിജു രമേശിനെ എ ഗ്രൂപ്പ് കരുവാക്കിയതെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, മൂന്നാം മുന്നണി, മൂന്നാം ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഇല്ലാത്തവർ, ഗ്രൂപ്പ് രഹിത കോൺഗ്രസ് എന്തൊക്കെയാണ് നടക്കുന്നത്? പത്തനംതിട്ടയിലെ നേതാവിന് അടങ്ങിയിരുന്നാൽ പോലെ എങ്ങനെങ്കിലും ഇതിനകത്ത് നിങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ നേരിടൂ, നിങ്ങൾ ജയിക്കൂ, എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കൂ. എന്തായാലും 2-3 മാസം കഴിയുമ്പോൾ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുൻപേ കോൺഗ്രസിലെ ഗ്രൂപ്പ് കളികളൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാനുള്ള മോഹവുമായി കുറേ കാലമായി നടക്കുന്നു. ആ മോഹമൊക്കെ തല്ലിക്കെടുത്താൻ ഉമ്മൻചാണ്ടിയുടെ ആൾക്കാർ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ ബിജു രമേശിൻ്റെ ആരോപണത്തെ പിടിച്ച് ഇത്രയും രൂപ കാശ് വാങ്ങിയ ആളല്ലേ? അപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാകും, ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. നമുക്കറിയില്ല, രാഷ്ട്രീയമല്ലേ. എന്തൊക്കെയായാലും ശരി, നല്ല രീതിയിൽ നല്ല സീറ്റൊക്കെ കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോഴേ ഇതിനുവേണ്ടി ഇങ്ങനെ കടിപിടി കൂടണോ? ദൂരെയെങ്ങാണ്ട് ഒരു പുഴയുണ്ടെന്ന് കരുതി ഇപ്പോഴേ മുണ്ടുമടക്കി കുത്തി കയ്യിലൊരു വടിയും എടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത്. എന്തിനാണ് ഒരു പാർട്ടി, എന്തിനാണ് നിങ്ങളിങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നത്? ഈ ഗ്രൂപ്പിൻ്റെയും അങ്ങോട്ടിങ്ങോട്ടും കുത്തലിൻ്റെയും പാരവെപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ട് എന്ന് ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ, പാവം പിടിച്ചവൻ ചോദിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രവർത്തകരുടെ അമ്മാനമെങ്കിലും കളയാതിരിക്കണം എന്നാണ് ഈ നേതാക്കളോട് പറയാനുള്ളത്. പത്തനംതിട്ടയിലെ നേതാവിനോട് പ്രത്യേകിച്ച്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.